ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂലൈ 1st. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് കേട്ടോ. ഇന്ന് ഞാനൊരു ഏർലി മോർണിംഗ് റുട്ടീൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കാണുന്ന റുട്ടീനാണ് ഞാൻ ഫോളോ ചെയ്യാൻ പോണത്. ഇത് സ്റ്റുഡൻസിനും അമ്മമാർക്കും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾ വരുത്തേണ്ട ചേഞ്ചസ് ഞാൻ അതിൽ പറയാം ടൈമിങ്ങിൽ വരുമ്പോൾ. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഏതൊരു റുട്ടീൻ വീഡിയോയിലും മുൻപ് ഇത് പറയണമെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. കാരണം പല വീഡിയോയിലും വരുന്ന കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയത്. കമൻറ്റുകൾ ഇതൊക്കെയാണ്, ചില കുട്ടികളാണ് കാണുന്നുണ്ടെങ്കിൽ പറയും ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് 8 PM, അതുകൊണ്ട് ഈ റുട്ടീൻ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഞങ്ങൾ ജോലിക്ക് പോകുന്ന അമ്മമാരാണ്, ഈ ഒരു സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു സമയം മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ റിലാക്സ് ആയിട്ട് പോലും ഇരിക്കാൻ നേരമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്. പലതും ഞാൻ എഴുതി മറുപടി കൊടുക്കുന്നുണ്ട്, ഒരു എഴുതി കൊടുക്കണേൽ ഒരു തൃപ്തി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഒരു കാര്യം മനസ്സിലാക്കാം, ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വീട്ടിലെ ജോലികൾ അത്യാവശ്യം ചെയ്യുന്നു, അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൻ്റെ വർക്കുകൾ ചെയ്യുന്നു. മക്കൾ രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്നൊരു പ്രായമായി, കുറേ കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു ഏജായി. എൻ്റെ മക്കളും കുഞ്ഞായിരുന്നൊരു പ്രായം അവർക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഇതുപോലെ റുട്ടീൻ ഫോളോ ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് റുട്ടീനിലല്ല ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നത്. എൻ്റെ മക്കൾ കുഞ്ഞിതാണ്, അവരുടെ കൂടെയുള്ള ആ മൊമെൻറ്റ്സ് ആസ്വദിക്കാനും അവരുടെ കാര്യങ്ങൾ നന്നായി കെയർ ചെയ്യേണ്ട ഒരു പ്രായമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അവരെ കൊണ്ട് സ്വയമായി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പ്രായമാണ്. അവരെ കൂടെ നമ്മൾ പഴയ ആ ഒരു അത്രയും ഹെൽപ്പ് അവർക്ക് നമ്മുടെ വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒരുപാട് മാറി. ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഓരോ റുട്ടീനും ഓരോ ലൈഫ് സാഹചര്യം മാറി വരുന്നതനുസരിച്ച് നമ്മളെല്ലാവരും നമ്മുടേതായ സ്വന്തമായൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കണം. അതിന് എൻ്റെ ഈ റുട്ടീൻ കണ്ടിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. അതാദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടും. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ പോലെ തന്നെ ലൈഫ് സാഹചര്യമാണ്, ഇതുപോലെ മക്കളിത്തിരി വലുതായി നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ട്, ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്സ് ട്രൈ ചെയ്യാൻ പറ്റും. ജോലിക്ക് പോകുന്ന അമ്മമാർക്കായാലും ഇതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും യൂസ്ഫുള്ളാകും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വീഡിയോസ് കാണുക. കാരണം എല്ലാവർക്കും പറ്റുന്ന പോലത്തെ ഒരു റുട്ടീൻ ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് ഇമ്പോസിബിളാണ്. കാരണം എല്ലാവരും ലൈഫ് വ്യത്യാസമാണ്. അപ്പോൾ എനിക്ക് എന്തോറും റുട്ടീൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കാര്യം ഇനി ഞാൻ പറയാം. സമയം 5 PM ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന റുട്ടീൻ. ഇപ്പോൾ ഞാൻ ഈ 5 PM എഴുന്നേക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം, സ്കൂള് ഈ ഒരു 2 വർഷത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് 6 മണി 6:30 എഴുന്നേറ്റാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അവർ ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ തിരക്കും ബഹളമാണ് കാലത്ത്. വൈകിട്ട് അവർ വന്നാൽ ഭയങ്കര ബിസി. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം എക്സ്ട്രാ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കണക്കിന് കഷ്ടപ്പെട്ടിട്ടായാലും 5 PM എനിക്ക് എന്താ കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു വെച്ചാൽ, ഞാൻ രാവിലെ എഴുന്നേക്കാൻ പൊതുവെ എനിക്ക് മടിയാണ്. അപ്പോൾ എനിക്കിതെന്ന് വെച്ചാൽ വലിയൊരു എന്താ പറയുക, മത്സരം ജയിച്ച മാതിരിയാണ് രാവിലെ 5 PM അവിടെ എഴുന്നേക്കുക എന്നുള്ളത്. കാരണം ഞാൻ വൈകുന്നേരമാണ് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ളത്. എഴുന്നേറ്റ് വന്നാൽ ഞാൻ റെഡി ആവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ബ്രഷ് എടുത്തപ്പോൾ ഒരു കാര്യം ഓർത്തത്, ഞാൻ ഉപയോഗിക്കുന്ന ഈ ബ്രഷ് ഉണ്ടല്ലോ, ഓറൽ ബിയുടെ ഈ ഒരു ബ്രഷാണ്. ഇതിൻ്റെ ബ്രിസിൽസിൻ്റെ പ്രത്യേകത, സെൻറ്ററിലുള്ള ബ്രിസിൽസ് നല്ല സോഫ്റ്റും സൈഡിൽ ഇത്തിരി ഹാർഡ് പോലെയാണ്. അപ്പോൾ എൻ്റെ പല്ല് ഭയങ്കര സെൻസിറ്റീവ്, അങ്ങനെയുള്ള പല്ലുകളുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വേദനയാണ് ഭയങ്കര ഹാർഡ് ബ്രിസിലുള്ള ബ്രഷുകൾ വാങ്ങിയാൽ. സോഫ്റ്റ് ആയിട്ടുള്ളത് വാങ്ങിയാൽ അത്ര വൃത്തിയാവുന്ന പോലെ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ ഒരു ബ്രഷ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു ബ്രഷ് വാങ്ങിയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞോളൂ. ഒരു ബ്രഷ് ക്യാപ്പിൻ്റെ ഉള്ളാണ് ഈ ബ്രഷ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഓൺലൈനിലും കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് കഴിഞ്ഞാൽ മുഖമൊന്ന് കഴുകുകയാണ് ഞാൻ. ആദ്യം ഞാനിങ്ങനെ മുഖം കഴുകും, ചില ദിവസം ചെയ്യില്ല. സ്കിൻ കെയർ പൊതുവേ മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒരു ആയുർവേദിക് സോപ്പാണ് അത് ഉപയോഗിച്ച് മുഖം ഒക്കെ ഒന്ന് വാഷ് ചെയ്യുകയാണ്. ഇപ്പോൾ പഴയ പോലെയല്ല, മുഖത്ത് ചെറിയ ചെറിയ പാടുകൾ വരാൻ തുടങ്ങി, കുരുക്കളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഏജ് മാറുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നും മാറും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ നമ്മളത് കെയർ ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഇത്രയും നല്ലൊരു ബോഡീനെ നമ്മൾ കെയർ ചെയ്യാതെ അതിനൊരു ഇത് വരേണ്ട വെച്ചിട്ടാണ് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ മടിയാണ് എനിക്ക്. പക്ഷേ കുഞ്ഞുങ്ങളായിരുന്നു, എൻ്റെ മക്കളൊക്കെ ചെറുതായിരുന്നപ്പോൾ അതൊന്നും ഫോളോ ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് നടക്കണ കാര്യമല്ല. ഇപ്പം എനിക്ക് സമയം പലപ്പോഴും കിട്ടുന്നുണ്ടെങ്കിലും യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി എന്നെ കെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഹെയർ കെയർ ആയാലും ഒന്നും ഞാനിപ്പോൾ പഴയ പോലെ ഒന്നും ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനും കൂടി ടൈം എനിക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് പ്രെയറിൻ്റെ ടൈമാണ്. ഒരു 10 മിനിറ്റാണ് ഞാൻ പ്രെയർ ടൈമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിലിരുന്ന് എനിക്ക് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും, നന്ദി പറയും. അത് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട പ്രെയർ ചാനലിൽ നോക്കി ഞാൻ പ്രെയർ കേൾക്കും, പാട്ടുകൾ കേൾക്കും. അതാണ് എനിക്കിഷ്ടം എപ്പോഴും. കാരണം എനിക്കിങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉറക്കപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് ഫുള്ളി പോയിട്ടുണ്ടാവില്ല.
അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മൈൻഡ് കുറച്ചും കൂടി അതിലോട്ട് പോകും. പലപ്പോഴും ചിലവർക്ക് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇഷ്ടമാണ്, ധ്യാനിക്കുക, കണ്ണൊക്കെ അടിച്ചിരുന്നിട്ട് ശ്വാസം വലിക്കുക, അതൊക്കെ കണ്ടിട്ടില്ലേ. പക്ഷേ എനിക്കത് ചെയ്യുമ്പോൾ ഉറക്കം വരാണ് ചെയ്യണത്. എനിക്കറിയില്ല, എനിക്ക് പല പല ചിന്തകൾ വന്നത് മനസ്സിൽ കയറിയിട്ട് പിന്നെ ഒട്ടും തന്നെ എനിക്കത് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അത് കഴിഞ്ഞാൽ ജേണൽ എഴുതുന്ന ടൈമാണ്. ഇതിനൊക്കെ വെറും 10 മിനിറ്റ് 5 മിനിറ്റ് സമയം എടുക്കുന്നുള്ളൂ, പക്ഷെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ജേണലിൽ ഞാൻ സാധാരണ ഞാൻ വരച്ചിട്ടുണ്ടാക്കുന്ന ജേണലിൽ എഴുതാറ്. ഓരോരുത്തരും ഓരോ രീതിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ജേണലിൻ്റെയൊക്കെ വീഡിയോസ് ചാനലിൽ എടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളൊരു സിമ്പിൾ നോട്ട്ബുക്ക് എടുക്കുക, നിങ്ങൾക്ക് അന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസത്തെ ഒരു മീൽ പ്ലാനിങ്, അതായത് എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ളത് എഴുതി വയ്ക്കാം. ഇനി അങ്ങനെ ഒന്നും എഴുതി വെക്കേണ്ട, നമ്മളിപ്പോൾ ഇത് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിൽ ഓർത്ത് വെച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഓർമ്മ നിൽക്കാത്തവരാണെങ്കിൽ എഴുതിയിരിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വന്നറിയും. പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് സമയം ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ അത് ആലോചിച്ച് കൂട്ടാനായിട്ടിരിക്കും ചിലവരെങ്കിലും. അങ്ങനത്തെ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ആ കാര്യങ്ങൾ മുഴുവൻ പേപ്പറിലോട്ട് എഴുതിയിട്ട് അത് കാട്ടിക്കളയുക, ഓക്കെ, അത് കീറിക്കളയുക. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു പരിധി വരെ ആ കാര്യങ്ങൾ പോകും കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഞാൻ ഡാൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ചില സമയത്ത് എന്നിട്ട് ഉറക്കം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ എനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സോങ് വയ്ക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡാൻസ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണ്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഹെയർ ഓയിലിങ്ങിൻ്റെ സമയമാണ്. ഹെയർ ഓയിലിംഗ് എന്ന് വെച്ചാൽ ഞാൻ അതെന്താ ടൈം എടുത്തതെന്ന് വെച്ചാൽ, ഞാൻ വേറൊരു സമയത്തും ഇതിന് വേണ്ടി ട്രൈ ചെയ്യുന്നില്ല. മുടി ഓയിൽ അപ്ലൈ ചെയ്യണില്ല, പൊതുവെ മടി. അത് ഓർത്തിട്ട് ഇപ്പോൾ രാവിലെ തന്നെ ഹെയർ ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബോട്ടിലാണ് ഞങ്ങൾ 3 പേരും ഓയിൽ വെച്ചിരിക്കുന്നത്. ഇത് ഓൺലൈനിൽ കിട്ടുന്നുണ്ടെങ്കിൽ തോന്നുന്നു, ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിയതല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ബോട്ടിലാണ്, നമുക്ക് സ്കാൽപ്പിലേക്ക് നന്നായി ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു ഹെയർ പാക്ക്, അല്ല സോറി ഫേസ് പാക്കാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഹെയർ ഓയിൽ 1.5 അടം വെച്ചിട്ട് ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്നത്. ഞാൻ പൊതുവേ കുറേയധികം ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ആളല്ല, കാരണം എനിക്ക് തുമ്മലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചീശേ ഞാൻ ഈ ബോട്ടിൽ വെച്ച് അപ്ലൈ ചെയ്യുള്ളൂ. ഈ ബോട്ടിൽ വെച്ച് അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ നോസിലിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാത്തിൽ കൂടെ ഓയിൽ വരും, നന്നായിട്ട് ഓയിൽ വരും. അതുകൊണ്ട് കുറച്ചീശെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്കാൽപ്പിലോട്ട് തേച്ച് പിടിപ്പിക്കും, ഒരു 1.5 മണിക്കൂർ മാക്സിമം വയ്ക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയും. അപ്പോൾ ഈ ബോട്ടിൽ നല്ല യൂസ്ഫുള്ളാണ്, കാരണം വെറുതെ കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യണേലും കുറച്ചും കൂടി എനിക്ക് നമ്മൾക്ക് തലോട്ടിലേക്ക് ഇങ്ങനെ പിടിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇങ്ങനെ തേക്കുമ്പോൾ. പിന്നെ വീട്ടിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് 3 പേർക്ക് 3 ബോട്ടിൽ വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ തലയിലെ ഡാൻഡ്രഫോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ഓയിൽ പിടിക്കാനുള്ള കുറച്ച് സമയമുണ്ടല്ലോ, ഈ സമയം പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാം, വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ജോലികൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി പോവാം. എനിക്കെന്തായാലും ഇത്ര നേരത്തെ പോയി അടുക്കളയിൽ പണികൾ ചെയ്യേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ വർക്ക് ടൈമാണിത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ ടൈമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സമയം ഇരുന്ന് പഠിക്കാം, 1 അവർ പഠിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ 2 അവർ പഠിക്കണമെങ്കിൽ 2 അവർ പഠിക്കാം, ഇല്ലെങ്കിൽ അടുക്കളയിൽ പോയിട്ട് നമുക്ക് ഫുഡും കുക്കിങ്ങും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഈ ടൈം സ്പ്ലിറ്റ് ചെയ്ത് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇരുന്ന് എനിക്ക് ഞാൻ പറയില്ലേ വേറെ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത ജോലികളൊക്കെ എനിക്ക് ചെയ്യാനുള്ളതാണ് ഞാനിപ്പോൾ ഇരുന്ന് ചെയ്യുക. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഒരു അടഞ്ഞ പോലെയാണ്. അപ്പോൾ ഇപ്പോൾ ഇരുന്ന് എനിക്ക് അങ്ങനത്തെ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിരുന്ന് എഴുതി വെക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. ഈ ഒരു പ്ലാനർ പേപ്പറുകൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണെന്ന്. ഇത് ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ കുട്ടി അയച്ചു തന്നതാണ്. നല്ലതാണ് കേട്ടോ. ഞാൻ അതിൽ നിന്ന് ഓരോ പേജ് എടുത്ത് വെച്ചിട്ട് ഡെയിലി പ്ലാനിങ് വീക്ക്ലി പ്ലാനിങ് മന്ത്ലി പ്ലാനിങ് അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ എൻ്റെ ജേണലും ആണ് ഞാൻ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മക്കളെ ഉറങ്ങാണ്, അപ്പോൾ അവരുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള ജോലികൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലൈറ്റിൻ്റെ അധികം ഇട്ട് കഴിഞ്ഞാൽ അവരാകാനങ്ങാൻ തുടങ്ങും. അവരാണെങ്കിൽ ക്ലാസ്സൊക്കെ വിട്ട് വന്ന് പഠിച്ചും കളിച്ചും ഒക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണമായിട്ട് നല്ല ഉറക്കത്തിലാണ്. പൊതുവെ നല്ല മഴയും ഈ മഴയത്ത് കിടന്ന് ഉറങ്ങാനായിട്ട് നല്ല സുഖമാണ്, എഴുന്നേക്കാനേ തോന്നണില്ല. ഞാൻ ഈ ഒരു 1.5 ആഴ്ചയായിട്ട് 5 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റിലത്തെ 3-4 ദിവസം കിരി ഭയങ്കര എനർജിയും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ 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 വൈകുന്നേരം ഉറങ്ങാനായിട്ട് ഞാൻ 10 മണിക്ക് ഉറങ്ങിയിരുന്ന ഞാൻ അന്ന് ഇത്തിരി കഴിഞ്ഞിട്ട് ഉറങ്ങാം, ഒരു 10:30 ആവട്ടെ അല്ലെങ്കിൽ ഒരു 11 മണിയാവട്ടെ അങ്ങനെ ടൈം ലേറ്റാവി രാവിലെ എഴുന്നേക്കാൻ എനിക്ക് ഒട്ടും തന്നെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിൽ വാശി വിചാരിച്ചു എന്തായാലും ഞാൻ 5 മണിക്ക് എഴുന്നേക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ലേറ്റായിട്ട് ഉറങ്ങിയാലും 5 മണിക്ക് ഞാൻ എഴുന്നേറ്റിരിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിൽ ഞാൻ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു. പക്ഷേ എന്താണ് ഉച്ചയ്ക്കാവുമ്പോഴേക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഉറക്കം വരിക, കാരണം നമ്മൾ വൈകുന്നേരത്തെ ടൈമിങ് നമ്മൾ തെറ്റി രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റു, അപ്പം നമുക്ക് ഉറക്കം വരാൻ കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രഷ് ഒക്കെ ആയി വന്നു. നമ്മൾ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെക്കണത് നല്ലതാണ്. അത് നിങ്ങളുടേതായ രീതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വരെ വെക്കുക കേട്ടോ, അത് അതിന് ഇതൊന്നുമില്ല. അത് കഴിഞ്ഞ് വന്ന് ചെറിയൊരു സ്കിൻ കെയർ എന്തെങ്കിലും, ഞാൻ സാധാരണ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം മുഖത്ത് അപ്ലൈ ചെയ്യും, ബോഡി ക്രീം എന്തെങ്കിലും. ഞാൻ കുട്ടികളുടെ ബോഡി ക്രീമോ യൂസ് ചെയ്യണം കേട്ടോ. കുട്ടികളുടെ പ്രൊഡക്ട്സ് ഒക്കെ പൊതുവേ വലിയവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇതാണല്ലോ, ലൈറ്റാണല്ലോ, അതുകൊണ്ട് അപ്പോൾ അത് അപ്ലൈ ചെയ്യും. അത്രയേ ഉള്ളൂ ഞാൻ ഇത്രയ്ക്കേ ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ, പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി ബേസിൽ ചെയ്യും. ഇപ്പം നമ്മൾ ഒരേ പാക്കൊക്കെ ഉണ്ടാക്കി ഫേസിലിടുക, ഈ നാച്ചുറൽ ആയിട്ട് ഐറ്റംസൊക്കെ എടുത്തിട്ട്, അതൊക്കെ പൊതുവേ എനിക്ക് മടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുറച്ച് ദിവസമൊക്കെ ചെയ്യും പിന്നെ അത് കഴിഞ്ഞാൽ ചെയ്യേയില്ല. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ സിൻസിയറായിട്ട് അത് ഓരോ ദിവസമൊക്കെ ചെയ്യണമാണെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നും, എങ്ങനെയാണ് അവർ ചെയ്യണം, എനിക്കിങ്ങനെ ഓർത്ത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് വേറെ പല കാര്യങ്ങളിലാണ് എൻ്റെ ശ്രദ്ധ. പിന്നെ ഞാൻ ലിപ് ബാം ഉപയോഗിക്കുന്നത് മാമേഴത്തിൻ്റെ, കുട്ടികൾക്കായിട്ടൊരു ലിപ് ബാമാണത്, വാസലിൻ്റെ ഒക്കെ പോലെ പ്ലെയിൻ വൈറ്റ് കളറിലൊരു ലിപ് ബാമാണത്. അപ്പോൾ അത് നമുക്ക് ചുണ്ടിൻ്റെ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയത്ത് നമ്മുടെ സ്കിൻ ഡ്രൈ ആവും, അപ്പോൾ നമുക്ക് ഈ ക്രീമുകൾ യൂസ് ചെയ്യണത് അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല എന്താ പറയുക, കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല ഫ്രഷ്നെസ്, നല്ല കൂളിംഗ് എഫക്റ്റാണ്. അത് കഴിഞ്ഞാൽ നല്ല മഴയുണ്ട്, അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് ചായ മസ്റ്റായിട്ടും വേണം. അപ്പോൾ ഒരു കപ്പ് ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കാതിരിക്കുന്ന ആ ഒരു 5 മിനിറ്റ് മേ ബി ഞാൻ പേപ്പർ കുറച്ച് നേരം നോക്കും, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കും. എനിക്ക് പൊതുവേ പേപ്പർ വായിക്കാൻ ഇത്തിരി മടിയാണ്, അതിലുള്ള കുറേ വാർത്തകൾ ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര നെഗറ്റീവും പിന്നെ കുറേ തല്ലൂട്ടും ബഹളങ്ങളും അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. എന്നാലും നല്ല വാർത്തകൾ നമ്മൾ അറിയണം, പല കാര്യങ്ങളും നമ്മൾ അറിയണം, അതുകൊണ്ട് കുറച്ച് നേരം അതൊക്കെ വായിച്ച ശേഷം ഞാൻ എൻ്റെ നെക്സ്റ്റ് ടാസ്ക് അടുക്കളയിലോട്ട് പോവാണ്. രണ്ട് കാര്യമാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനും ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും. ആദ്യം തന്നെ ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങളാണ് നോക്കണത്. ചോറ് നമ്മൾ ഓൾറെഡി, ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫിഷ് കറി ഉപ്പേരിയും, ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും കടലക്കറിയും. അപ്പോൾ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ നമ്മൾ തലേദിവസം എന്താണെന്ന് വെച്ചാൽ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ചോറ് ഞാൻ വെക്കാൻ പോണത്, റേഷൻ്റെ അരി നമുക്ക് കിട്ടുന്നത് വേഗം വേവണ അരിയാണ്. അപ്പോൾ ചൂടുവെള്ളം, നമ്മൾ വെള്ളം ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് അരി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. രണ്ടാമതായിട്ട്, ഇനി ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജാക്സൻ്റെ പ്രഷർ കുക്കറിലാണ് സാധാരണ ചോറ് വെക്കാറുള്ളത്. രണ്ടാമത്തായിട്ട് ഇന്ന് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞത്. അപ്പോൾ മീനൊക്കെ ഓൾറെഡി തലേദിവസം നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങയും ചിരണ്ടി പാല് കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്, അപ്പോൾ അതുണ്ടാക്കിയാൽ മതിയിട്ട്. അപ്പം നമ്മൾ ചെമ്മീൻ വെച്ചിട്ടാണ് കറി വെച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ പാല് കറി ഇങ്ങനെ ഇരിക്കുമ്പോൾ അത്ര കട്ടിയില്ല, പക്ഷേ ചൂടാറുമ്പോൾ നല്ല കട്ടി വരും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ മീൻ മുള്ളൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാനും അത്ര കുഴപ്പമില്ല. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ അവർക്ക് വേണ്ടി അത് കൊടുത്തയക്കുന്നത്. പിന്നെ ഉപ്പേരി നമ്മൾ ഉണ്ടാക്കുന്നത് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഉപ്പേരിയാണ്, വാഴപ്പിണ്ടിയും മുതലയും കൂടി ചേർത്തിട്ടുള്ളത്. അതിവർക്ക് വലിയ താല്പര്യമില്ല, ഇവർക്ക് പൊതുവേ ഒരു കറി മതി ശരിക്കും പറഞ്ഞാൽ, അത്ര വലിയ ഇഷ്ടമില്ല. പിന്നെ ഫ്രൈ ചെയ്ത് എന്തെങ്കിലും ഐറ്റംസൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്, രണ്ടുപേർക്കും അത്രയ്ക്കും ഭക്ഷണം കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റൊന്നും ഇല്ല. അങ്ങനത്തെ അമ്മമാർക്ക് തീർച്ചയായും പറഞ്ഞാൽ അറിയാം, അങ്ങനത്തെ കുട്ടികളും ഭക്ഷണം കഴിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഞാൻ അവർക്ക് വേണ്ടി വെറൈറ്റി ഓരോ ഐറ്റംസൊക്കെ കൊടുത്തുവെങ്കിലും പിന്നെ എനിക്ക് തോന്നി അവർ വീട്ടിലെല്ലാ കാര്യങ്ങളും കഴിച്ച് പഠിക്കണം, അല്ലാതെ അവർക്ക് വേണ്ടിയല്ലാന്ന് തന്നെ സ്പെഷ്യൽ എപ്പോഴും അങ്ങനെ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കണം എന്ത് ഫുഡാണോ അതാണ് കൊടുത്തയക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഈ ഉപ്പേരിയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഞാൻ വെച്ച് കൊടുക്കണില്ല, അത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ചോറും മീൻ കറി ഉപ്പേരിയും. പിന്നെ അവർ പോണ സമയത്ത് ചിലപ്പോൾ ഞാൻ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നോക്കുള്ളൂ, കാരണം അവർക്ക് ഒരു കറിയെ കൊണ്ടുപോകണ്ടു അതുകൊണ്ട്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ബാക്കി പണി ഉണ്ടെങ്കിൽ മക്കൾ ക്ലാസ്സിൽ പോയ ശേഷം എനിക്ക് ചെയ്താൽ മതി, കാരണം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ജോലിക്കൊന്നും പോവാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പാത്രത്തിൽ ഒഴിച്ച് കാണിച്ചു തരണം എന്നുള്ളൂ കേട്ടോ, എന്തൊക്കെയാണ് ഫുഡായിരുന്നത്. നമ്മൾ ടിഫിനിലാണ് അവർക്ക് ഫുഡ് പാക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉപ്പുമാവും കടലക്കറിയാണ്. അപ്പോൾ ഉപ്പുമാവിൻ്റെ കൂടെ ഒന്നുകിൽ ഞങ്ങൾ പഴം കഴിക്കും, ഇല്ലെങ്കിൽ കടലയുടെ കറി, ഗ്രീൻ പീസ് കറി, ഇത് വെള്ളക്കടലയുടെ കറിയാണ് കേട്ടോ, അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളക്കടലയും ഉപ്പുമാവിൻ്റെ ആ കോമ്പിനേഷൻ, അല്ലെങ്കിൽ കടലക്കറിയും ഉപ്പുമാവും. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എനിക്കതിൽ ക്യാരറ്റും ഗ്രീൻ പീസും ബീൻസ് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണതാണ് ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ വാങ്ങണത് എലൈറ്റിൻ്റെ റോസ്റ്റഡ് ഉപ്പുമാവിൻ്റെ പൊടിയാണ് കേട്ടോ. റോസ്റ്റഡ് പൊടി വാങ്ങുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്യണേലും എനിക്ക് തോന്നിയിട്ടുള്ളത്. പുറത്ത് നല്ല മഴയുണ്ട്, അപ്പോൾ മക്കൾ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് ജോലികളുണ്ട്. അതിന് മുമ്പ് ചിലപ്പോൾ എനിക്ക് ബോറടിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ബുക്ക് വായിക്കും. ബുക്ക് വായിക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു മുൻപ്, പക്ഷേ ഫോൺ വന്നതോടുകൂടി വായന വളരെയധികം കുറഞ്ഞു. പിന്നെ ഞാൻ വായിക്കാനായിട്ട് തുടങ്ങി, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് വായിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻപ് വായിച്ചിട്ടുള്ള ബുക്കാണിത്, പക്ഷേ ഒന്നും കൂടി ഞാൻ എടുത്തിരിക്കുകയാണ് വായിക്കാൻ.
പിന്നെ വീഡിയോയുടെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം ഇരുന്ന് ചെയ്യും, ചിലപ്പോൾ വായിക്കാനായിട്ട് അപ്പം ഇരുന്നു എന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അപ്പോൾ കുറച്ച് നേരത്തേക്ക് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് നേരം ചെയ്ത ശേഷം വീണ്ടും എനിക്ക് എൻ്റെ നെക്സ്റ്റ് ജോലികൾ ഉണ്ടാവുക. സാധാരണ വീടൊന്ന് അടിച്ച് വാരി തുടച്ചിടാറുണ്ട്. തുടച്ചിടുന്ന ദിവസമാണെങ്കിൽ തുടച്ചിടും, അല്ലാത്ത ദിവസം വെറുതെ അടിച്ച് വാരി ഇടുകയുള്ളൂ. ഈ പറയില്ലേ, എൻ്റെ ടൈം അനുസരിച്ചാണ് ഞാനിതൊക്കെ ചെയ്യണത്. ഇപ്പോൾ കുറേ നേരം ഈ ഒരു ജോലി ചെയ്തുകൊണ്ട് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല, ഞാൻ അതിനെ പറഞ്ഞല്ലോ. അപ്പോൾ അതായത് നമ്മൾ കുറേ നേരം ഒരു കാര്യം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ എനർജി കുറേ അതിൽ പോകും, പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റും എനർജി നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച ശേഷം ഞാൻ എൻ്റെ വർക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസും വേണ്ടേ, നമുക്ക് എല്ലാ നേരം ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റില്ല, എനിക്ക് ഫോൺ നോക്കണമെങ്കിലും അതൊക്കെ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി എൻ്റെ ടൈം ഞാൻ സെറ്റ് ചെയ്യും. പക്ഷേ രാവിലത്തെ ഈ ഒരു ടൈം നമുക്ക് ഭയങ്കര എനർജി തരും. ഞാൻ ഒരു ഒന്നര ആഴ്ച എടുത്ത് ഫോളോ ചെയ്യണോണ്ട് പറയല്ല, ആ ഒരു കിട്ടുന്ന ടൈമിൻ്റെ ആ ഒരു എഫക്റ്റ് ഭയങ്കരമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എന്തായാലും ഒരു 30 ദിവസം ഈ ഒരു സെയിം റുട്ടീൻ ഞാൻ ഫോളോ ചെയ്യുമെന്ന് ഞാൻ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും വരെ ഞാൻ എത്തി. ഇനിയുള്ള ബാക്കിയുള്ള ദിവസം കൂടി ഞാൻ ട്രൈ ചെയ്ത ശേഷം നിങ്ങളോട് പറയും. ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.